ഇതുവരെ ഒരു ഒരു യൂട്യൂബർ പോലും യൂട്യൂബിൽ ഈ അജു ചേട്ടൻ്റെ വീട് ഇതുവരെ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ പോയതാണ്. നല്ല റിസ്ക് എലമെൻ്റ് ഉള്ളതാണ്. നമ്മൾ മാക്സിമം റിസ്ക് എടുത്താണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഇത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത കാര്യമല്ല അജു ചേട്ടൻ്റെ വീടൊന്നും. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഒന്ന് കാണിക്കാമോ, നിങ്ങൾ ആര് കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിൻ്റെ വീട് കാണിക്കാമോ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്ത് ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ അജു ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അജു വർഗീസിൻ്റെ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അജു വർഗീസ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. ചേട്ടൻ്റെ വീട് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ എവിടെയാന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവാങ്കുളത്താണ്. തിരുവാങ്കുളം തൃപ്പൂണിത്തറ, തൃപ്പൂണിത്തറ ചെന്നിട്ട് നേരെ എയർപോർട്ട് റോഡ് വഴി കളമശ്ശേരി പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ നടന്മാർ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ജെയ്സൻ, തണ്ണീർമത്ത തിനങ്ങൾ, അഞ്ചാം പാതിര, കുമ്പളങ്ങി നൈറ്റ്. അപ്പോൾ ആ സിനിമയിലൊക്കെ നമ്മുടെ ചെക്കൻ ഉണ്ടല്ലോ മാത്യൂസ്, അവൻ്റെ വീട് തിരുവാങ്കുളത്താണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തിരകഞ്ചേട്ടൻ്റെ വീടും. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹിപ്പ് പാലസിൻ്റെ റോഡിൽ കൂടെ. ഹിപ്പ് പാലസ് എന്നുള്ള നമ്മൾ എറണാകുളത്ത് വരുവാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഒരുപാട് സിനിമകൾ ഹിപ്പ് പാലസ് ഉപയോഗിച്ച് ചെയ്താണ്. പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത് മണിച്ചിത്രത്താഴാണ്. അതല്ലാതെ ഒട്ടനവധി സിനിമകൾ ചെയ്ത ഹിപ്പ് പാലസാണ് ഇപ്പോൾ ഈ വലത് സൈഡിലുള്ളത്. കാണത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എറണാകുളത്ത് വരുമ്പോൾ തൃപ്പൂണിത്തറയിൽ വന്ന് ഹിൽ പാലസ് കാണുക. കേരളത്തിലെ തന്നെ ആദ്യത്തെ പൈതൃക മ്യൂസിയമാണ് ഹിൽ പാലസ്. കുന്നിൽമേ കൊട്ടാരം എന്നാണ് ഹിൽ പാലസിൻ്റെ ഒരു പേര്. പണ്ട് നമ്മുടെ കൊച്ചി രാജാക്കന്മാരുടെ വസതിയായിട്ടാണ് ഹിൽ പാലസ് ഉണ്ടായിരുന്നത്. വലിയ വലിയ മരങ്ങളുടെ ഇതിൻ്റെ അകത്തുള്ളത്, രാജാക്കന്മാരുടെ പല അമൂല്യ വസ്തുക്കൾ, ഒരു എന്താ ഏകദേശം ഒരു 10-60 ഏക്കറെങ്കിലും ഹിൽ പാലസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോരകൾ, കൊച്ചി രാജാക്കന്മാരുടെ അമൂല്യ വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകളൊന്നും ഇല്ല കേട്ടോ, കോവിഡ് ആയതുകൊണ്ടായിരിക്കാം. നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. ഇപ്പം അത്യാവശ്യം ട്രാഫിക് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രം കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോകളൊക്കെ വരുള്ളൂ. ഇവിടുന്ന് നേരെ പോകുന്ന തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ്. വൈറ്റിൽ നേരെ പോകാം. അവിടുന്ന് പിന്നെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്. നമ്മളിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നേരെ കളമശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയായിട്ട് നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കരങ്ങാച്ചിറ ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കിടന്ന ബിൽഡിംഗ് ഉണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കിടന്ന ബിൽഡിങ്ങിലാണ് പാസ്പോർട്ട് ഓഫീസ് വരുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഓഫീസ് തൃപ്പൂണിത്തറയിലായിട്ടാണ് ഇവിടെയായിട്ടാണ് വരുന്നത്. പക്ഷേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എലിമാളി പോകാനുള്ളവർക്ക് എനിക്ക് അങ്ങോട്ട് പിറവസൈഡാണെങ്കിലും കോട്ടയത്തു നിന്ന് വരുന്നവർക്കൊക്കെ സുഖം ഈ ഈ റോഡ് കയറി വരുന്നതായിരിക്കും, പോകുന്നതായിരിക്കും നല്ലത്. അധികം ട്രാഫിക് ബ്ലോക്ക് ഇല്ല, അതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. വഴിയിലൊക്കെ ഓരോ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്കാണ് ഇന്ത്യൻ ഓയിൽ വരുന്നത്. ഇവിടുന്ന് നമുക്ക് കളമശ്ശേരി പോകാം. കൂട്ടിൽ പോകാൻ തന്നെ എളുപ്പം ഈ വഴി തന്നെയാണ്. വൈറ്റിൽ ചെന്ന് പോകാതെ തന്നെ തൃപ്പൂണിത്തറ വന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാച്ചിറ വഴി പോകുന്നതാണ് ഏറ്റവും ഇത്. അധികം ബ്ലോക്കില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബ്ലോക്ക് അവിടെ ഇവിടെയൊക്കെ കിട്ടുകയുള്ളു. സിഗ്നലിൻ്റെ വരുന്നുണ്ട്. ഇൻഫോ പാർക്കൊക്കെ ഈ റൂട്ടിലാണ് വരുന്നത്. കറക്റ്റായിട്ട് കളമശ്ശേരിയിൽ എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചു വന്നപ്പം കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അവിടെയായിട്ടാണ് അറിഞ്ഞത്. അപ്പം നമുക്ക് നേരെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാം. അപ്പം നമ്മൾ കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞ് പോകണമെന്ന്. ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തപ്പം കുറേ പേര് പറഞ്ഞു നിങ്ങളിങ്ങനെ അവരുടെ പ്രൈവസി അല്ലേ, അങ്ങനെയൊക്കെ വഴി കറക്റ്റായിട്ട് പറഞ്ഞു തരാമോ, നമ്മളൊരു ആരാധകൻ്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് വഴി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആളുകൾക്കറിയാം. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വഴിയല്ല എല്ലാവർക്കും അറിയുന്ന വഴികളൊക്കെ തന്നെയാണ്. നമ്മൾ അയച്ചൻ്റെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ അവൻ പോയി ചോദിക്കാൻ പോവാണ്, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന്. ഇപ്പം പോയിട്ട് വരട്ടെ, നമുക്ക് ചോദിക്കാം. അജു ചേട്ടനുണ്ടാവും ഇവിടെ. അജു വർഗീസ് ചേട്ടൻ്റെ വീടല്ലേ? അജു ചേട്ടൻ ജനിച്ച് വളർന്ന വീട്. അപ്പം ഇവിടെ ഇച്ചിരി സീനായി, അതുകൊണ്ട് നമുക്ക് ബാക്കി കഥകൾ പറയാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അജു വർഗീസ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു. അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഇതൊന്നും അല്ല സംഭവിച്ചത്. ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ കളമശ്ശേരി ഒരു അകത്തോട്ട് കയറിയൊരു ഏരിയ ആണ്. ഒരു ചെറിയ നമ്മളിപ്പോൾ ചിലയിടത്തൊക്കെ കണ്ടല്ലോ ഈ അടുത്തടുത്ത് ഒരു വീടുകളൊക്കെ ഉണ്ടായിട്ട് ഒരു ചെറിയ ഇതുപോലെ ഇവിടെ വീട് രണ്ട് നില വീടാണ്. പിന്നെ അവിടെ ചെന്നിട്ട് സംഭവിച്ച ചെറിയ വിഷമമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു
ഫാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെയൊക്കെ വീടുകളിൽ കയറി ജസ്റ്റ് പുറത്തുനിന്ന് നമ്മൾ വീഡിയോ എടുത്ത് പോരാറുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നടന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഇതുപോലെ നടക്കുന്നത്. തൊട്ട ഓപ്പോസിറ്റുള്ള വീട്ടിലെ ഒരു ചേട്ടൻ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി. പക്ഷേ അത് ശരിയാണ്, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്കത് കിട്ടിയ ഒരു നമ്മുടെ ഫുൾ എനർജി നഷ്ടപ്പെട്ട പോലെയായിപ്പോയി. ഞാൻ അജു വർഗീസ് ചേട്ടനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് പുള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യനാണ്. നല്ല രസമാണ് പുള്ളിയുടെ സ്വഭാവം. നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത കാര്യമല്ല അജിച്ചേട്ടൻ്റെ വീടൊന്നും. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഒന്ന് കാണിക്കാമോ. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ആര് കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിൻ്റെ വീട് കാണിക്കാമോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്ത് ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ പോയി എടുത്തതാണ്. ഇതുവരെ ഒരു യൂട്യൂബർ പോലും യൂട്യൂബിൽ ഈ അജു ചേട്ടൻ്റെ വീട് ഇതുവരെ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ പോയതാണ്. നല്ല റിസ്ക് എലമെൻ്റ് ഉള്ളതാണ്. നമ്മൾ മാക്സിമം റിസ്ക് എടുത്താണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഒരു ജസ്റ്റ് എന്തേലും പാളിയാൽ മതി ഞങ്ങൾക്കെതിരെ വരെ കേസുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആരെയും ഒരു ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ താല്പര്യമില്ല. എല്ലാവരും സപ്പോർട്ടോടെ കൂടി മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമ്മുടെ ലൈഫ് എന്താണൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടുതലും ട്രാവൽ വീഡിയോസാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഭാവിയിൽ ഉറപ്പായിട്ട് ഉണ്ടാകും. ഞാൻ ജസ്റ്റ് മുമ്പാണ് അജു വർഗീസ് ചേട്ടൻ്റെ അച്ഛൻ പുറത്തോട്ട് പോയത്. അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കുമായിരുന്നു, അമ്മയുണ്ട്, അമ്മയായിട്ട് സംസാരിക്കുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീട്ടിലായിട്ട് അങ്ങനെ കയറി മിംഗിൾ ചെയ്യാൻ പറ്റിയില്ല, അതാണ് സംഭവിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വീടൊക്കെ നമ്മൾ അത്യാവശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. ഇതിൽ രണ്ടിലും നമ്മുടെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് കൂടുതലും ഞങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അറിയാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസ് ഫേസ്ബുക്കിൽ പേജിൻ്റെ അകത്ത് വരുന്നതാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക. അത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, പുള്ളിയും പുള്ളിയുടെ നാല് മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ വൻ പൊളിയായിരിക്കും. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല അടിപൊളിയായിരിക്കും കുടുംബം. പുള്ളി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ചേട്ടാ ഞങ്ങൾ ഈ വീഡിയോ എങ്ങനെ കാണുവാണെങ്കിൽ ചേട്ടാ ഞങ്ങൾ ജസ്റ്റ് വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇത് എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടെ വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ഭാവിയിൽ അതൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ അതൊക്കെ ചെയ്തിരിക്കും. എന്തേലുമൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ്, അടിപൊളി വീഡിയോസ് ഞങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും തിരിച്ചു വരുന്നതാണ്. ഗുഡ് ബൈ.